നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 70-ാം ദിവസം തികയുകയാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ 3-ാം ഘട്ടത്തിലെ 5-ാം ദിവസമായ ഇന്ന് ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് കൂടിയാണ്. കാലാവസ്ഥ കൂടി പരിഗണിച്ച് മാത്രമേ ഇന്ന് ഡ്രഞ്ചിങ് തെരച്ചിലും നടക്കുകയുള്ളൂ. ഗംഗാവലിപ്പുഴയുടെ തീരമേഖലയിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴ കനത്താൽ പുഴയുടെ ഒഴുക്കും സ്വഭാവവും മാറും. ഒഴുക്ക് കൂടുകയും കലങ്ങുകയും ചെയ്യുന്നത് ഡ്രഞ്ചിങ്ങിനും ഡ്രൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സമാകും. ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ തന്നെ മണ്ണിടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചേക്കും. ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഡ്രഞ്ചിങ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകും. ഇന്ന് നടത്തിയ തെരച്ചിൽ അർജുന്റെ ലോറിയുടെ പിന്നിലെ റിഫ്ലക്ടർ കണ്ടെത്തിയത് വഴിത്തിരിവായിരുന്നു. തെരച്ചിലിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല എന്നും മഴ കണക്കിലെടുത്ത് താൽക്കാലികമായി മാത്രം നിർത്തുകയാണ് എന്നും അർജുന്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് കാർവാർ MLA സതീഷ് സേൻ വ്യക്തമാക്കുകയാണ്. നാവികസേന കൂടി എത്തിയതോടുകൂടി കൃത്യമായ ഏകോപനത്തോടെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ കോർഡിനേറ്ററുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത്. രാവിലെ ആദ്യ കോർഡിനേറ്ററിൽ പരിശോധിച്ചപ്പോൾ മണ്ണിടിച്ചിലിൽ പുഴയിൽ വീണ ഇലക്ട്രിക് ടവറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. പിന്നീട് 2-ാം കോർഡിനേറ്ററിൽ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റിൽ പരിശോധിച്ചപ്പോഴാണ് അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറിന്റെ കെട്ടും പിന്നീട് കുറച്ച് അക്വേഷ്യ മരത്തടികളും കിട്ടിയത്. മറ്റ് ചില ലോഹഭാഗങ്ങളും ടയറുകളും കിട്ടിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് വ്യക്തമായി. വഴിത്തിരിവായത് പിന്നീടുള്ള തെരച്ചിലിൽ കണ്ടെത്തിയ ഒരു ലോഹഭാഗമാണ്. അർജുന്റെ ലോറിയുടെ പിൻഭാഗത്ത് ലൈറ്റ് റിഫ്ലക്ടറായി ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് കമ്പിയുടെ ഭാഗം ലോറിയുടെ RC ഉടമ മുബീൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നടപടികളിൽ തൃപ്തിയെന്ന ഡ്രഞ്ചറിൽ പോയി തെരച്ചിൽ നേരിട്ട് കണ്ട അർജുന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ലോറി ഉടമയും പറയുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസവും ഏറെ നിർണായകമാണ്. കാരണം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം 70-ാം ദിവസം വരികയാണ് അർജുനെ കാണാതായിട്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഇന്ന് 3-ാം ഘട്ടത്തിന് 5-ാം ദിവസമാണ്. ശക്തമായ മഴയുണ്ട്, റെഡ് അലേർട്ടാണ്. ഇനിയുള്ളത് കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ കൊണ്ടുപോകും എന്നറിയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഒരു ടയർ ലഭിച്ചിരുന്നു, പക്ഷെ അതൊന്നും തന്നെ അർജുന്റെ ലോറിയുടേതല്ല. പക്ഷേ ഇത്തരത്തിലൊരു ലഭിച്ചിരിക്കുന്ന ബാക്ക് ഭാഗത്തെ ലൈറ്റ്, ഈ അർജുന്റെ ലോറിയുടെ പുറകിലെ ലൈറ്റ് റിഫ്ലക്ടർ, അത് ഏതായാലും നിർണായകമാവുകയാണ്. ഇനിയും അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭാഗങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ അർജുൻ എന്താണ് പറ്റിയത് എന്നൊരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം.